നമസ്കാരം. നമ്മുടെ നേമത്തെ പുലിക്കുട്ടി വി ശിവകുട്ടി അണ്ണനെപ്പറ്റി ബംഗാളിലുള്ള മമത ദീദിക്ക് വലിയ പിടിയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പറ്റി അറിയാമായിരുന്നുവെങ്കിൽ ഈ മമത ഇതേപോലെ ഒരു നാടകത്തിന് മുതിരത്തില്ലായിരുന്നു. സംഗതി എന്താണെന്നല്ലേ, 2016 തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ശിവകുട്ടി അണ്ണൻ നിയമസഭയിലൊക്കെ ഡെസ്കിൻ്റെ മണ്ടക്കൂടെ മറിഞ്ഞ് കുച്ചിപ്പുടിയും തിരുവാതിരയൊക്കെ നടത്തി നല്ല ഊർജ്ജസ്വലനായി നിൽക്കുകയും അവസാനം ബോധം കെട്ട് ഡെസ്കിൽ മലന്ന് വിടുകയും ചെയ്ത അതേ ശിവകുട്ടി അണ്ണൻ തന്നെ വീട്ടിൻ്റെ ബാത്റൂമിൽ മറിഞ്ഞ് വീണെന്നും കാലൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ വെച്ച് കെട്ടി പ്ലാസ്റ്ററൊക്കെ വെച്ച് കെട്ടിയിട്ട് വീൽ ചെയർ നടന്നാണ് വോട്ട് പിടിച്ചത്. പക്ഷേ എന്നാ ചെയ്യാനാ, നിയമത്ത് കണ്ണി ചോരയില്ലാത്തവർ അല്ലെങ്കിൽ ചങ്ക് കല്ലാക്കിയ അവർ 8000 വോട്ടിന് തോപ്പിച്ച് ഈ ശിവൻകുട്ടി അണ്ണനെ അങ്ങ് വീട്ടിലിരുത്തി കളഞ്ഞു. അപ്പോൾ ഈ ശിവൻകുട്ടി അണ്ണനെ പറ്റി അറിയാമായിരുന്നുവെങ്കിൽ നമ്മുടെ മമതാ ദീദിയും ഇതേപോലൊരു നാടകം ഈ ബംഗാളി കടന്ന് കളിക്കത്തില്ലായിരുന്നു. സംഗതി എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മമതേനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരൊക്കെ ആക്രമിച്ചെന്നും അവർ മറിഞ്ഞു വീണെന്നും അവരുടെ കാലൊടിഞ്ഞെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അഭ്യാസവും ഭയങ്കര വാർത്തയൊക്കെയായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, കാല് പൊക്കി വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് അങ്ങനെ കാണിക്കുന്ന ഫോട്ടോസ് വരുന്നു. ഒരേ സഹതാപതരംഗം ഉണ്ടാക്കാനുള്ള ഒരു അഭ്യാസമായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകരുടെ അവരുടെ പ്രത്യേക അന്വേഷണ പ്രകാരം ഇത് ആരും ആക്രമിച്ചതല്ലെന്നും അപകടം പറ്റിയതാണെന്നുമാണ് അവരിപ്പം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിലും നിറയെ ചുറ്റിനും പോലീസുകാർ നിൽക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയാണ്, ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് മമത. ആ മമതേനെ ആരാക്രമിക്കാനാണെന്നും അക്രമത്തിൽ പറ്റിയതല്ലെന്നും അവർ അപകടം ഉണ്ടായതാണെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്തരാണല്ലേ, വല്ല കാര്യമുണ്ടോ? മമത ഈ ബംഗാളിലുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അവിടുത്തെ ന്യൂസ് മാത്രമല്ല നോക്കേണ്ടത്, ഇടയ്ക്കൊക്കെ ഇങ്ങ് കേരളത്തിലെ ന്യൂസും ഒക്കെ കാണണം. ഇന്ന് 2016 ഈ നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ ഈ അഭ്യാസമൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചെറിയൊരു അറിവുണ്ടായിരുന്നെങ്കിൽ ദീദിക്ക് ഇതേപോലുള്ള ഈ നാടകമൊന്നും കളിക്കേണ്ട വരത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു സൈഡ് നടക്കുന്നത്. ഇവിടെ വേറൊരു സംഭവം നടക്കുന്നു, നമ്മുടെ ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം UDFൻ്റെ തിരഞ്ഞെടുപ്പ് പഞ്ച് ലൈൻ എന്നത് നാട് നന്നാക്കാൻ UDF എന്നതാണ്. അതിപ്പോൾ ലേശം വലിയ മാറ്റമൊന്നും വരുത്തണ്ട, ഈ നാട് നന്നാക്കാൻ എന്നുള്ളടത്ത് ഓട് നന്നാക്കാൻ UDF എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, നമ്മൾ കണ്ടതല്ലേ, ഇന്നലെയൊക്കെ TV കൂടെ കണ്ടതല്ലേ, എല്ലാ TVയും പ്രത്യേകിച്ച് മനോരമയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഏണി വെച്ച് കയറിയിട്ട് ഓട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ. എന്താ, ഉമ്മൻചാണ്ടീനെ പുതുപ്പള്ളിയിൽ തന്നെ വേണം നേമത്ത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ട്രോളന്മാർ നോക്കിയിരിക്കുമല്ലേ. ഈ നാട് നന്നാക്കാൻ UDF എന്നുള്ള സ്ഥാനത്ത് വെറും ഒരക്ഷരം മാറ്റണ്ടേ വന്നുള്ളൂ, ഓട് നന്നാക്കാൻ UDF എന്ന് അങ്ങ് ക്യാപ്ഷനും കൊടുത്ത് ഒരലക്കം നരക്കുമല്ലേ. ഇപ്പോൾ എന്നാ ചെയ്യാനാ, ഇതേ സംഭവം തന്നെയാണ് LDFനും പറ്റിയത്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പഞ്ചിലേലും ഇറക്കിക്കൊണ്ടുവന്നത്. അതപ്പം എന്താണ്ട് ഒരക്ഷരം മാറ്റി അറപ്പാണ് LDF എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേ തൂക്കത്തിലും അളവിലും തന്നെ ഇപ്പോൾ ഈ UDFനും ഒരു പഞ്ച് ലൈൻ വീണ് കിട്ടിയിരിക്കുകയാണ്, ഓട് നന്നാക്കാൻ UDF. അപ്പോൾ ആരുടെയെങ്കിലും വീടിന് ഓടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ UDFകാരെ വിളിച്ചാൽ മതി, ഏണിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏണിയൊക്കെ അവർ എവിടുന്നെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ചാരി വെന്തിട്ട് മേളിൽ കയറി ഓടൊക്കെ റെഡിയാക്കിയിട്ട് പോകും, അല്ലാതെ അഭ്യാസമൊക്കെ കാണിക്കും. പിന്നെ കൊല്ലത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പറയേണ്ട, ഒരേ കരച്ചിലും കെട്ടിപ്പിടുത്തവും ഭയങ്കര അംഗമായിരിക്കും. അതായത് ചില പാർട്ടീസിന് സീറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പം, ചിലർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഈ സീറ്റ് വേണ്ട, എനിക്ക് ആ സീറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭ്യാസം. സീറ്റ് കൊടുത്തില്ലെങ്കിലോ KPCC OPCC നടന്ന ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ എന്തൊക്കെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയാണ്. ഇതിപ്പം KPCC ആണോ KPAC ആണോ ഏതാണ് നാടക കമ്പനി എന്ന് ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ മലയാളികളായിട്ടുള്ള മൊത്തം ആൾക്കാർ. ഇതിലായി ആരാണ് ഏറ്റവും നന്നായിട്ട് നാടകം കളിക്കുന്നു എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലും ചിന്താക്കുഴപ്പത്തിലുമാണ് മലയാളികൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മമതയുടെ ആ നാടകം നല്ല വൃത്തിയായിട്ടങ്ങ് പൊട്ടിയായിരുന്നു കേട്ടോ. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്.